ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്ക് ഡേവിസിനോട് ചോദിക്കാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ. എന്റെ ഡേവിസ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അച്ചാച്ചയുടെ ബർത്ത്ഡേ. അത് തന്നെ, അച്ചാച്ചയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അച്ചാച്ചയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കാഞ്ഞങ്ങാടൊക്കെ പോവാം. അവിടെ നിന്ന് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം സർപ്രൈസ് ആണ്. അപ്പൊ ഓരോ സമയത്ത് ഓരോ സമയത്ത് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു. വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവറുടെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്, വന്ന് കേറിക്കോളാൻ എന്നോട് പറഞ്ഞിരിക്കുന്നേ. അപ്പൊ അതെന്റെ ഇവിടെ ഇരിപ്പുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ വേറെ കുഞ്ഞു കുട്ടി ഡ്രൈവറും കൂടെ ഉണ്ട്. സാനിറ്റൈസർ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പോരാ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാ. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ കാഞ്ഞങ്ങാടോട്ടുള്ള അപ്പൊ നല്ല രസമുള്ള യാത്ര കേട്ടോ. കാരണം വെച്ചാല് ഈ പാണത്തൂരിൽ നിന്നും കാഞ്ഞങ്ങാടേക്കുള്ള വഴി എന്ന് പറയുന്നല്ലേ നല്ല നിരന്ന പ്രദേശമാണ്. രണ്ട് സ്ഥലം ഈ കുറച്ചും കത്തി കഴിയുമ്പോൾ നല്ല തട്ട്, അതായത് ചെങ്കൽപ്പാറയാണ്. അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ യാത്ര. പിന്നെ നല്ല വലിയ വലിയ വീടുകളും ഇവിടെ പുതിയ വലിയ വീടുകളും വന്നിട്ടുണ്ട്. അപ്പം റോഡുകളുള്ള ഭയങ്കര ഭംഗിയാണ് യാത്ര. അങ്ങനെ നമ്മൾ നമ്മുടെ കാഞ്ഞങ്ങാടോട്ട് കേറിക്കൊണ്ടിരിക്കുന്നു അല്ലേ അച്ഛൻ? അതെ അതെ, കാഞ്ഞങ്ങാട് എത്തിട്ടോ. കാഞ്ഞങ്ങാട് എത്തി. നമ്മുടെ കമ്പ്യൂട്ടർ കേറി നമ്മുടെ കമ്പ്യൂട്ടർ. അപ്പൊ കാഞ്ഞങ്ങാട് ജംഗ്ഷനിലെത്തി. നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പോവാം. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പയ്യന്നൂര് കണ്ണൂര് ഒക്കെ പോവാം. ഇനി വലത്തോട്ട് പോവാണെങ്കിൽ മംഗലാപുരത്തിന് പോവാം. ആ ജംഗ്ഷനിലേക്കാണ് നമ്മളത്. നേരെ പോയാല് റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എങ്ങനെയാണ് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ. അതേ ലൈവ് ഇപ്പൊ കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഹലോ, അപ്പൊ ഞങ്ങള് ബേക്കോഫ് പറഞ്ഞ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഒരു 1 kg ഇവിടെ വാഞ്ച കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ മുറിക്കാന്ന് വിചാരിച്ചു. കാരണം വാഞ്ച കേക്ക് ഊട്ടർ പ്രച്ചറിൽ അധികം സമയം ഇരിക്കത്തില്ല. ഞങ്ങളെ കേക്ക് മുറിക്കാട്ടാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് കേക്ക് മുറിക്കണേ. സെറ്റപ്പാണ്, നമ്മളൊക്കെ ഒന്ന് മുറിക്കാൻ പോകണം. എണീറ്റിരിക്കുന്നില്ല, തല കിട്ടുന്നുണ്ട്. എഴുതിട്ടുണ്ടോ? തലയാണോ എഴുതിട്ട്? അതുകൊണ്ട് 200 കേക്കുന്നു. ആദ്യമായിട്ട് 800 കേക്ക് മുറിക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു വ്യത്യാസം വേണേ. അങ്ങനെ ഒന്ന് മുറിക്കാം. ഓക്കെ, മുറിക്കട്ടെ. കേട്ടേ, എനിക്ക് മൊത്തം വേണമെന്നേ. അപ്പം നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി. ബേക്കറിയിൽ നിന്ന് മേടിച്ച കേക്ക് അവരുടെ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ വെച്ച് തിരിച്ച് ചെല്ലുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള യാത്ര നേരെ ബേക്കൽ ഫോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് അവസ്ഥ നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ പോയിട്ട് കുറേ കാലമായിട്ടോ, ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നര ഇടത് സൈഡ് തന്നെയാണ് ബേക്കൽ ഫോർട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കാസർഗോഡിൻ്റെ അഭിമാനം എന്നൊക്കെ പറയാൻ പറ്റും. അത് ശരിയല്ല, മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ക്ലാരിറ്റി വ്യത്യാസം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മുടെ കോഴിക്കോടൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വരാൻ കേട്ടോ. താമസിക്കാൻ നമ്മുടെ വീടുണ്ട്, നമ്മുടെ റിസോർട്ടുണ്ട്. ഞാനുണ്ടാക്കുന്ന ഹർഷ ചൈന.
സൈഡെല്ലാം കാണിച്ചു കൊടുക്കുക. അതിന് നമുക്ക് ക്യാമറയിൽ അവരെ നല്ല വിശദമായിട്ട് കാണിക്കാം. ഇതിന്റെ ഉള്ളിൽ ക്യാമറ കയറ്റണമെങ്കിൽ പൈസ കൊടുക്കും. അത് പാർക്കിംഗ് കഴിഞ്ഞു, പാർക്കിംഗ് കഴിഞ്ഞു ഇവിടെ വെച്ചിട്ട് പോണോ അല്ലേ? അപ്പൊ ഞങ്ങളിങ്ങനെ ബേക്കൽകോട്ടയിൽ എത്തി, പക്ഷേ പണിപാളി അല്ലേ? പണിപാളി ബേക്കൽ ആൾക്കാർ ഒത്തിരി വന്ന് പോകുന്നുണ്ട്, പക്ഷെ അടച്ച് ക്ലോസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും വന്ന പോലെ തന്നെ പുറത്തേക്ക് പുറത്ത് തിരിച്ചു പോവുകയാണ്. തൂണൊക്കെ പന്തിക്കുന്ന ഭയങ്കര രസാട്ടോ. ഹലോ, അപ്പൊ ഞങ്ങൾ ആ പിന്നെ ബേക്കൽ ഫോർട്ട് തുറക്കാത്തതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്തുള്ള പാർക്കും ബീച്ചും ഒക്കെ കൂടെ ഉള്ള ഒരു ഭാഗമുണ്ട്, അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നല്ല അടിപൊളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡേവിസ് കണ്ടിട്ട് പറഞ്ഞ ഈ ചേച്ചിക്ക് നാണോ ഇല്ലേന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ അല്ലേ. നമ്മളിവിടെ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ എനിക്ക് അതൊക്കെ അപ്പം നമ്മള് ബീച്ച് ഫോർട്ടിലാണ് ഇപ്പം എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണാനേ. അതായത് പിള്ളേർക്ക് വരെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അധികം ആൾക്കാരും ഞങ്ങൾ വരുമ്പം ഇപ്പം അധികം ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ പക്ഷേ ചെല്ലുമ്പോൾ ഉച്ചയാട്ടോ സമയം, ഇനി വൈകുന്നേരം ആൾക്കാരെത്തുമോ എന്നറിയില്ല. ഏതായാലും ഞങ്ങൾ വരുമ്പോൾ അതെ നല്ല ഡൈനോസറിൻ്റെ ഒക്കെ നല്ല അതോ ചെറിയ വലുപ്പമൊന്നും അല്ല കേട്ടോ. എനിക്കൊന്ന് ഒരു 6 മീറ്ററോളം ഹൈറ്റ് ഉണ്ടാവും എന്ന് എനിക്കൊന്ന് ഭയങ്കര ഹൈറ്റ്. 6 മീറ്റർ ഉണ്ടാവില്ലായിരിക്കും, ഒരു 4 മീറ്ററോളം ഹൈറ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്കെല്ലാം പോയി, അവിടെ നിന്നെല്ലാം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പുലിയും നല്ല പിള്ളേർക്കൊക്കെ പോയാൽ കാണാൻ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബീച്ചുകളിലൊക്കെ ഇവിടെ അങ്ങനത്തെ ബീച്ചുകളിലൊന്നും ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും നല്ല സ്ഥലങ്ങൾ. അതേപോലെ നടാനുള്ള ചെടികൾ ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. നല്ല രസമുള്ള ചെമ്പരത്തിയുടെ വലിയ ചെടികൾ, അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള യാത്ര നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മൾ നേരെ പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോയതിന് ശേഷം ദ റെഡ് മൂൺ എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് വീണ്ടും പോകുന്നത്. തൊട്ടടുത്ത് തന്നെ കേട്ടോ റെഡ് മൂൺ ബീച്ച്. അപ്പോൾ റെഡ് മൂണിലേക്ക് നമ്മൾ കയറി റെഡ് മൂണിൽ പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് എങ്ങനെയൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ ഇതാ നോക്കി നല്ല രസമുള്ള ഒരു പൂമ്പാറ്റനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പിള്ളേരൊക്കെ കയറ്റിയിരുത്തി കൈയൊക്കെ വിരിച്ച് വെച്ച് ഫോട്ടോ എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാഴ്ചകൾ ഏതുണ്ടോ സാധനങ്ങൾ പിള്ളേർക്ക് കളിക്കാനുള്ള. എനിക്ക് തോന്നുന്നു ഒരു ഉത്സവത്തിന് പോലും വളരെ കുറവായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന മെഷീൻസൊക്കെ. എന്ത് മെഷീനറികളാണെന്നറിയോ, പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി സാധനങ്ങൾ, ട്രെയിനുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന് ശേഷം കൊറോണ വന്നതിന് ശേഷം തുറക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതാ ഏണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. നല്ല രസമുള്ള അമ്പലം മാതിരി ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അതെ ഇതാ നല്ല രസമുള്ള ഒരു ട്രെയിനുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഒരു 2 നില ബസ് കാണുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് ബസ്സിന്ന്. ഇതൊന്ന് ഇവിടെ കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന അവസ്ഥയെ കണ്ടിട്ട് ഒന്ന് ഓടുന്ന ലക്ഷണം കാണുന്നില്ല. ഇതാ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഓടിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ വരുന്ന സമയം നല്ല ഉച്ച തന്നെയാണ് കേട്ടോ, 1-2 മണി ആയിട്ടുള്ളൂ ഇപ്പം സമയം. അപ്പം ഇത് നിങ്ങളുടെ വിശേഷം ആ ഇതുണ്ടോ അടിപൊളി ഒരു ഫുഡ് ട്രക്ക് കിടക്കുന്നത്, അത് ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്. അവിടെ ഇരുന്ന് അവിടെ നിന്ന് മേടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം. അതേപോലെ ഇതാ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്നുള്ളൂ. ഇത് ഇപ്പം ഇതെല്ലാം ഇവിടെ ഫിക്സഡ് ആക്കി വെച്ചേക്കുന്ന സാധനം. ആ നമ്മുടെ ട്രെയിൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. റെഡ് മൂൺ പാർക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. എനിക്കിപ്പോ തോന്നുന്നു ബേക്കലില്ലാലും നഷ്ടമൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ കളിക്കാനൊക്കെ, ഒത്തിരി സാധനങ്ങൾ, വലിയ പെർമനന്റ് ആയിട്ട് തന്നെ അവിടെ വെച്ചേക്കുവാണ്. കുട്ടികൾ കളിക്കേണ്ട ഏകദേശം ഒരു പാർക്കിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ സേഫ് അല്ലാത്തതുകൊണ്ട് കൊച്ചിനെ ഒന്നേരം കയറാനൊന്നും ഞങ്ങൾ സമ്മതിച്ചില്ല.
നല്ല ജനവും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ നിറയെ വണ്ടി ഒക്കെ ആയിട്ടുണ്ട്. ഹലോ, അപ്പൊ നമ്മള് തിരിച്ചവിടെ എത്തി, കാഞ്ഞങ്ങാടെത്തി. കറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി മേടിച്ചു. ശരിക്കും അത് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ കേക്കൊക്കെ കഴിച്ച് പിന്നെന്തായിരുന്നു ആ നേരത്തെ മേടിച്ച സാൻഡ്വിച്ചും സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ആരും മിണ്ടുന്നില്ല, ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്നു, ജംഗ്ഷനാണ്. ഹലോ, അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞ്, ഫുഡ് വാങ്ങിച്ച് വണ്ടിയെ വെച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നൊക്കെ അച്ഛ വാങ്ങിച്ച ബിരിയാണി വാങ്ങിച്ച അവരോട് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി, ഡ്രസ് പോലും മാറാതെ എല്ലാരും മേശ ഭക്ഷണം കഴിക്കാൻ കാരണം വിശന്നു പോയിട്ടോ. സമയം 6 മണി അല്ലേ, 6 മണിയായി. ഞങ്ങള് ശരിക്കും രാവിലെ ഞങ്ങള് പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് മര്യാദ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കും, ഫ്രൈഡ് ചിക്കൻ പൊക്കി കാണിക്കുന്നു. അതിന്റെ കൂടെ ഇതായിട്ട് കിട്ടിയതല്ലേ ഈ സാധനങ്ങള്, അല്ലേ? ഇത് 3 ബന്ന് അടിപൊളി ചിക്കൻ ബിരിയാണി. അപ്പൊ കഴിക്കട്ടെ, പിന്നെ കൊക്കോള കോംബോ ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക്.